എങ്ങനുണ്ട് ഊണ്? കൊള്ളാം. എന്നാ കൊള്ളുകയില്ല. കന്നാലിക്ക് കൊടുക്കുന്ന പോലെ ചേനയും വാഴക്കും കണ്ടം തുണ്ടമായി വെട്ടിയിട്ട് പുഴുങ്ങി അവിയലാകില്ല കേട്ടോ. അങ്ങനെ അങ്ങ് ആക്ഷേപിക്കൊന്നും വേണ്ട, അവൻ നന്നായിക്കോളും. പണ്ട് എനിക്ക് അൾസറാ, എനിക്ക് എന്റെ ആരോഗ്യം നോക്കിയേ പറ്റൂ. എന്നാ എനിക്ക് എന്റെ ആരോഗ്യം നോക്കിയേ പറ്റത്തുള്ളൂ, എനിക്ക് ഇനി കണ്ടവനെ ക്ലാസ് ഇടാൻ പറ്റിയല്ല. വേലക്കാരൻ വരുന്നതിന് മുമ്പ് അതിന്റെ കുഴപ്പം, ഇപ്പൊ വന്നപ്പോ അതിലും കുഴപ്പം ഉണ്ടോ? ഓ, അങ്ങനെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പതിവൊന്നും ഇവിടെ ഇല്ലല്ലോ. എന്നാ ഉണ്ണുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ബാത്റൂമിൽ വെച്ചേക്കണം, ഉടനെ ആവശ്യം വരും. ഓ, അത്രക്ക് പോറന്നല്ല. നീ എന്തിനാ അവന്റെ സൈഡിൽ നിൽക്കുന്നേ? പിന്നെ ഇയാൾ ഉണ്ടാക്കും. നിങ്ങൾ ഇങ്ങനെ കീരിയും പാമ്പും കളിച്ച് ഇനി എന്നെ മണ്ണനാക്കാൻ ശ്രമിക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും ഒരു മാസം അവനോട് നിൽക്കും, അതിനവൻ വെച്ച് ഞാൻ അവനെ എല്ലാം പഠിപ്പിച്ചെടുത്തോളാം. അല്ല, അവനെ പഠിപ്പിച്ചെടുക്കാൻ അങ്ങ് തീരുമാനിച്ചു? എന്നാൽ അവൻ എവിടെ കിടക്കും? അവൻ ഇവിടെ എവിടെയെങ്കിലും കിടക്കും. അവനെന്താ, ആനയാണോ? ആനയല്ല, ആന ചെവി. ചിത്തിര നക്ഷത്രമാണ്, സൂക്ഷിച്ചില്ലേ ഇരിക്കുന്നിടം തോണ്ടും. അവൻ പിഷാരടി കൂടെ കിടന്നോളും. പറ്റുകയല്ല, ഒരു വർഷത്തേക്ക് ആരുമായും സഹശയനം പാടില്ല. ഓമനക്കുട്ടന്റെ കൂടെ കിടക്കട്ടെ. എല്ലാം ഓമനക്കുട്ടന്റെ പള്ളിക്ക് വെച്ചു. വൈകുന്നേരം വരെ പണിയെടുത്ത് രാത്രി സ്വല്പം പാട്ട് കേട്ട് കിടന്നുറങ്ങുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അത് പങ്കിടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ചെറിയ അച്ഛൻ ഒന്ന് സഹകരിക്കും. അയ്യോ, അത് മാത്രം പറ്റിയല്ല. നിങ്ങൾക്കറിയാമല്ലോ, കാഞ്ഞിരപ്പള്ളിയിൽ തന്നെ സ്വന്തം അനിയൻ വന്നിട്ട് ഞാൻ എന്റെ കൂടെ കിടത്തിയോ? കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഹോട്ടലിൽ മുറിയെടുത്ത് കൊടുത്ത് താമസിപ്പിച്ചു. എന്റെ കൂടെ ആരെങ്കിലും കിടന്നാ എനിക്ക് ഉറക്കം വരികയല്ല. ഇവനെ എവിടെങ്കിലും ഒന്ന് കിടത്തണമല്ലോ. എവിടെങ്കിലും കിടത്തിയാ പോരാ, ഭദ്രമായിട്ട് കിടത്തണം. എന്തൊരു സംസാരം, ബൈക്കിൽ കൂടി വിളിച്ചു പോകുന്നല്ലോ. ഞങ്ങൾ അയ്യരുടെ ഗതികേടിനെ പറ്റി സംസാരിച്ചിരിക്കുകയായിരുന്നു. സമയത്ത് വാടക കിട്ടുന്നില്ലെന്ന് ഒഴിച്ചാൽ പിന്നെ എനിക്കെന്താ ഗതികേട്? എന്താ ഗതികേടെന്ന്? രാത്രിയിൽ അയ്യരെ ഉറങ്ങാൻ കിടക്കുന്നു, പെട്ടെന്ന് തൊണ്ട വരലെന്ന പോലെ, നെഞ്ചിൽ ഒരു വേദന. സംഭവിക്കാൻ വേണ്ടി പറയുന്നതല്ല. അയ്യർ കാലിയാകാൻ പോകുന്നു, ഒരു ഗ്ലാസ് വെള്ളം വേണം. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ശരിയല്ലേ ഓമനക്കുട്ട? ശരിയാണോ എന്ന് ചോദിച്ചാ അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മൂന്നുപേരും ഉള്ളപ്പോ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ആ, അതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഉടനെ നിങ്ങൾ എന്നെ കടിച്ചിറാൻ വന്നില്ലേ. രാമ, രാമ, നീ പകൽ മുഴുവൻ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് രാത്രി അയ്യരുടെ കൂടെ പോയി കിടന്നോണം. പോത്തുപോലെ ഉറങ്ങാനല്ല, നട്ടപ്പതിരേക്ക് അങ്ങേർക്ക് വല്ല വിമ്മിഷ്ടമോ ശ്വാസമുട്ടലോ? പയ്യന് മനസ്സിലാകണ്ടേ അയ്യരെ, വന്നാൽ ഉപകരിക്കാൻ വേണ്ടിയാ. നിങ്ങളല്ലേ പറഞ്ഞത് അവൻ ആനച്ചെവിയാണ്? ശുദ്ധ ബ്രാഹ്മണന്മാർക്ക് അതൊന്നും ഏശയില്ല. പിന്നൊരു കാര്യം, അവന്റെ രണ്ട് കൈകളും ഒന്ന് സൂക്ഷിച്ചു. അതെന്താ? അവന്റെ കയ്യിലിരുപ്പ് അങ്ങനാ. രാമ, നീ ചെല്ലേ. പോടാ, രാവിലെ ഇനി എത്തിയേക്കണേ. അയ്യരെ അവന് പുതയ്ക്കാൻ ഒരു കമ്പിളി കൊടുത്തേക്ക്. എന്താ ഇത്? എന്താടാ പന്നി കടച്ച്? എന്താ ഇത്? ഞാൻ തുമ്മിയതാ. നിന്റെ കൈ എവിടെ? എവിടെ? ഇതിനെ പുറകെ കിട്ടുന്നത് മനുഷ്യൻ സ്വസ്ഥാരമില്ലെന്ന് വെച്ചാൽ. അല്ലേ, എനിക്കകത്തൊരു പൂജയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അവിടെ നിന്നാ മതി കേട്ടോ. അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? അവിടെ നിന്നാ മതി. ആ, ഞാൻ ചുമച്ചതാ. ഓ, ഉറങ്ങുമ്പോൾ സ്വത്ത് വരരുത്.
the night. Yeah, my son. എന്തത്? ഒന്നുമില്ല. നിന്റെ കൈ എവിടെ? രണ്ട് കൈ ഉണ്ടല്ലോ. ഞാൻ ഇവനെ പറ്റി പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. ദേ ഒറ്റ രാത്രി കൊണ്ട് അയ്യർ ഈ പരുവത്തിലായില്ലേ? ഷാരിയല്ലേ പറഞ്ഞത് ശുദ്ധ ബ്രാഹ്മണൻ ഇതൊന്നും ഏൽക്കില്ലെന്ന്. ശുദ്ധ ബ്രാഹ്മണൻ അതൊന്നും യേശുല്ല. അയ്യര് അതല്ല എന്നുള്ള ഇപ്പൊ മനസ്സിലായല്ലോ. ഈ നിമിഷം അവനെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നാണ് ബുദ്ധി. അവനെ പറഞ്ഞു ഇവിടെ അയ്യാക്ക് ഇത്ര ധൃതി എന്തുവാ? ആരും ധൃതി വെച്ചിട്ട് കാര്യമില്ല. ഒരു മാസം അവൻ ഇവിടെ നിൽക്കും. അപ്പൊ കിടപ്പ് വീണ്ടും പ്രശ്നമാകും. പ്രശ്നമാകില്ല, നറുക്കിട്ടെടുക്കാം. ദാ നമ്മുടെ മൂന്ന് പേരുടെ പേരും ഇതിനകത്തുണ്ട്. അയ്യരെടുക്കട്ടെ. ആരുടെ പേര് വരുന്നോ ഒരു മാസം അവൻ അയാളുടെ മുറിയിൽ കഴിയും. നറുക്കെടുപ്പൊന്നും പറ്റത്തില്ല. അതെന്താ? ഇവൻ ഇതിനകത്ത് നമ്മുടെ രണ്ടുപേരുടെ പേര് മാത്രം എഴുതിയിട്ട് കാണും. അത് ശരിയാ. ഒന്നും വിശ്വസിക്കണേ. എന്റെ പേര് വേണ്ടട്ടോ? അയ്യരെ പേരൊന്നും എഴുതിയിട്ടില്ല. അവിടെ ചുമ്മാ കുലുക്കാവല്ല. ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ തന്നെ. അയ്യരെ ഉറങ്ങിക്കോ. അതിനു മുമ്പ് ബാലങ്ങി ചാരി കിടന്നോ. ഏതായാലും ഇവിടെ കിടക്കാൻ ഉദ്ദേശമൊന്നുമില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ആ മൂലയിലിട്ട് കിടന്നു. പിന്നൊരു കാര്യം, രാവിലെ ഞാൻ കണ്ണു തുറക്കുമ്പോ എനിക്കെതിരെ ഒന്നും കയറി വന്നേക്കരുത്. വിശാരടിയെ പോലില്ലെങ്കിലും കുറച്ചൊക്കെ ശകുനത്തിൽ ഞാനും വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഹോട്ടലിൽ നിന്ന് ആവശ്യത്തിന് ആട്ടും തുപ്പും കിട്ടുന്നുണ്ട്. കിടന്നോട്ടെ. ഗുഡ് നൈറ്റ്. പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമല്ലെങ്കിലും ഞാൻ ഉറക്കം വെക്കും, സഹിച്ചോണം. ഗുഡ് നൈറ്റ്. മനുഷ്യരെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഒറ്റയ്ക്ക് മാറിയിരുന്ന് എന്തുവാടാ പ്ലാൻ ചെയ്യുന്നേ? ഒന്നും ഇവിടെ നടക്കുകയല്ല. ഉറക്കമില്ലാത്ത മനുഷ്യനാടാ ഞാൻ. കേറാത്തോ?
കഥകടയ്ക്ക്. ശാരടി, കഥ തുറക്കാൻ. ശാരടി, അവൻ തുറന്നു കൊടുക്ക, ഇല്ലെങ്കിൽ എന്റെ കഥ കല്യപ്പിളിക്കും. കഥ തുറക്കാൻ ഞാൻ പറഞ്ഞത്, ആരുമില്ലേ? അയ്യരകത്ത് കയറിക്കോ, കഥ കടച്ചോ. എന്ത് പണിയായി കാണിച്ചത്? ആരാ ഇത് പൂട്ടിയത്? ഞാനാ. ഓ, ഞാൻ എന്താ വല്ല മോട്ടിച്ചോണ്ട് പോകുന്ന വിചാരിച്ചോ? നീയല്ല, ഇവനാ ചിത്തിര ആനച്ചെവി. അവന്റെ വെച്ചുള്ള നോട്ടം കണ്ടോ? ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ വാതില് പൂട്ടും, രാവിലെ തുറന്നോളാ. വലിയ ഉപകാരം. അങ്ങനെയെങ്കിലും എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടല്ലോ. ഒന്നും അല്ല, പീഡപ്പെടുത്തി ഒന്ന് തിരിച്ചു വിട്ടത്. ഏ, ഒന്നുമില്ല,